നമസ്കാരം. ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിലെ മാറ്റങ്ങൾ അതാത് ജന്മനക്ഷത്രത്തിന്റെ സവിശേഷതകളാകുന്നു. എന്നാൽ ഒരേ നക്ഷത്രക്കാരുടെ സ്വഭാവമെല്ലാം ഒരേ പോലെ ആകണം എന്ന് നിർബന്ധമില്ല. ഇവരുടെ പൊതു സ്വഭാവം നമുക്ക് പറയുവാൻ സാധിക്കുന്നു എന്ന് മാത്രം. 1 മുതൽ 12 വരെയുള്ള ഭാവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജന്മനക്ഷത്രങ്ങളെ വിശകലനം ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവ നിർണയം 5ാം ഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. പ്രതിഭ, മേധ, വിവേകശക്തി, സൗമനസ്യം, ക്ഷമാശീലം തുടങ്ങിയ ഗുണങ്ങളാണ് 5ാം ഭാവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജ്യോതിഷപ്രകാരം മനസ്സിനെ നിയന്ത്രിക്കുന്നത് ചന്ദ്രഗ്രഹമാകുന്നു. അതിനാൽ ചന്ദ്രന്റെ സ്ഥിതിക്ക് അനുസരിച്ചാണ് നക്ഷത്രങ്ങളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നത് എന്ന് ജ്യോതിഷത്തിൽ പറയുന്നു. അതിനാൽ ജന്മനക്ഷത്രത്തിന് ഒരു പരിധിവരെ വ്യക്തിജീവിതത്തെ സ്വാധീനിക്കാനാകുന്നു എന്ന് പറയുന്നു. തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എന്നീ മേഖലകളിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്കും നഷ്ടതകൾക്കും ജന്മനക്ഷത്രവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ് വിശ്വാസം. ജന്മസമയവും ഗ്രഹനിലകൾ കാരണവും ഇങ്ങനെ പറയുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. എങ്കിലും ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിലും തൊഴിലിലും അവസരങ്ങൾ തേടിയെത്തുമ്പോൾ അവർ ആ അവസരങ്ങളെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നു. അതിനാൽ ഇവർ തൊഴിലിലും ജീവിതത്തിലും ശോഭിക്കുകയും ബുദ്ധിയുള്ളവർ എന്ന് കീർത്തി നേടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള 5 നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അശ്വതി. അശ്വതി നക്ഷത്രക്കാരുടെ ദേവത അശ്വിനി ദേവതകളാകുന്നു. ഇവർ അതിനാൽ ഔഷധം മറ്റുള്ളവർക്ക് നൽകുന്നതും മറ്റുള്ളവർ ഇവരിൽ നിന്നും ഔഷധം ഏറ്റുവാങ്ങുന്നതും ഫലവത്താകുന്നതാണ്. എന്നാൽ ഈ കൂട്ടർക്ക് അസാമാന്യമായ വാക്സാമർത്ഥ്യവും ബുദ്ധിയും തൊഴിലിടങ്ങളിൽ അനുകൂല അവസരം സൃഷ്ടിക്കുന്നു. ഈ അവസരങ്ങൾ അവർ ശ്രദ്ധാപൂർവം വിനിയോഗിക്കുന്നതിനാൽ ഇവർ ഭാഗ്യശാലികളാകുന്നു. പുണർദം. പുണർദം നക്ഷത്രക്കാർ പൊതുവെ പുളച്ചു കയറും എന്നാണ് കാരണവന്മാർ പറയുന്നത്. ഇത് ശരിയുമാകുന്നു. കാരണം ഈ നക്ഷത്രക്കാരുടെ ദേവത ഗുരുവാണ്. അതിനാൽ ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരുമാകുന്നു. ഇവർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്നവരും അഭിപ്രായം പറയുന്നവരും ആകുന്നതിനാൽ ശത്രുക്കൾ ഇവർക്ക് കുറവായിരിക്കും. ആകർഷകമായ ശരീരവും സത്യസന്ധമായ പ്രവൃത്തിയും വശ്യമായ സംഭാഷണത്താലും കൂടാതെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇവർ ഏവർക്കും പ്രിയപ്പെട്ടവരാകുന്നു. ഒരു കാര്യത്തിലും എടുത്തുചാട്ടം ഇവർ ചെയ്യുന്നതല്ല. ഇതേപോലെ ഇവരുടെ വാക്ശക്തിയാലും വിചാരശക്തി ഉള്ളവരുമായതിനാൽ ഇവർ തൊഴിൽ രംഗത്ത് തങ്ങളുടെ അവസരം വിനിയോഗിക്കുന്നവരാകുന്നു. ആയില്യം. ഇത്തരത്തിൽ തന്റെ അവസരങ്ങൾ ശുഭമായി വിനിയോഗിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. ഇവർക്കും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ പെട്ടെന്ന് കഴിയുന്നവരാകുന്നു. ഇതിനാൽ തന്നെ ഇവർക്ക് തലപ്പത്തിരിക്കുവാൻ സാധിക്കുന്നു. ഇവർക്കുള്ള അപാരമായ കഴിവാണ് നേതൃപദവി. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാത്തതിനാൽ ഇവരെ പരാജയപ്പെടുത്തുന്നതും കബളിപ്പിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനാൽ ഇവർ ബുദ്ധിപരമായി കഴിവ് പ്രകടിപ്പിക്കുന്ന നക്ഷത്രമാകുന്നു. അത്തം. അത്തം നാളുകാരുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. വിദ്യാഭ്യാസമായി അറിവ് കുറവാണെങ്കിലും പൊതുവെ ഇവർ നല്ല അറിവുള്ളവരും വളരെയധികം സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നവരുമാകുന്നു. ഈ നക്ഷത്രക്കാർ പൊതുവെ ശാന്തരും മര്യാദയുള്ളവരും കണിശക്കാരുമാകുന്നു. ജോലിസ്ഥലത്തായാലും പൊതുജീവിതത്തിലും കീഴ് ജീവനക്കാരാകാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഈ നക്ഷത്രക്കാർ. ചോതി. ചോതി നക്ഷത്രക്കാർക്ക് എല്ലാം ചോദിക്കാതെ തന്നെ ലഭിക്കും എന്നാണ് പറയുക. അതിനാൽ ജീവിതത്തിൽ സുഖവും ഐശ്വര്യവും അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ഏത് കാര്യത്തിലും തെറ്റും ശരിയും കൃത്യതയോടെ മനസ്സിലാക്കി കാര്യം വേർതിരിച്ചറിയുന്നതാണ് ഇവരുടെ സ്വഭാവം. ഇതേപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ ലാഭനഷ്ടം നോക്കിയാണ് അവർ ഇറങ്ങുക. അതിനാൽ വ്യാപാരത്തിലും വ്യവസായത്തിലും ശോഭിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. മറ്റു നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരിൽ നിന്നും ബുദ്ധിശക്തിയിൽ കുറവുണ്ടാകും എന്നല്ല പറയുന്നത്.
മറിച്ച് തനിക്ക് വരുന്ന അഥവാ വരുത്തുന്ന അവസരങ്ങൾ പരമാവധി ഇവർ ഉപയോഗിക്കുകയും അതിനാൽ ജീവിതത്തിൽ എളുപ്പം മുൻപോട്ട് പോവുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചും മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.